കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പല തരത്തിലുള്ള വ്യാജ വാർത്തകളെക്കുറിച്ച് പഠിച്ചു. ഈ ക്ലാസ്സിൽ ഈ തെറ്റായ വിവരങ്ങൾ വ്യാപിക്കുന്നത് എങ്ങനെ ചെറുക്കാം എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാം. നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ ക്ലാസ്സിലുള്ള ഒരാളെ ശല്യപ്പെടുത്താൻ തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മിണ്ടാതിരിക്കണോ? അവഗണിക്കണോ? നമ്മുടെ ആ നിശബ്ദത എന്ത് സന്ദേശമാണ് നൽകുന്നത്? നമ്മുടെ നിശബ്ദത വളരെ ഉച്ചത്തിലുള്ള സന്ദേശമാണ് നൽകുന്നത്. കൂടുതൽ വിദ്യാർത്ഥികളെ ഉപദ്രവിക്കാൻ ആ വ്യക്തിക്ക് പ്രോത്സാഹനമാവും. അയാളുടെ പെരുമാറ്റത്തിന് സാമൂഹിക അംഗീകാരമുണ്ടെന്ന് ഇരകൾ വിചാരിക്കും. ആരെങ്കിലും തനിക്കെതിരെ നടപടിയെടുക്കുന്നതുവരെ അയാൾ ആ പെരുമാറ്റം തുടർന്നുകൊണ്ടേയിരിക്കും. അയാളുടെ ഭീഷണിക്ക് ഇരകളാകാനും നമുക്ക് കഴിയും. ഇതിൻ്റെ അന്തിമ ഫലം ക്ലാസിൻ്റെ ഐക്യം പൂർണ്ണമായും തകർക്കപ്പെടും. അതിനാൽ ഉത്തരം വളരെ ലളിതമാണ്. നാം ഇടപെടണം. വളരെ നേരത്തെ തന്നെ ഇടപെടണം. ആ ഇടപെടൽ ഒരുപാട് പേർക്ക് ഗുണം ചെയ്യും. ഓഫ്ലൈനിൽ നടക്കുന്ന ശല്യങ്ങൾ എങ്ങനെ നേരിടണം എന്ന് നമ്മൾ പഠിച്ചു. ഇനി ഓൺലൈനിൽ നടക്കുന്ന ശല്യങ്ങൾ എങ്ങനെ നേരിടാം എന്ന് നമുക്ക് പഠിക്കാം. നമ്മുടെ സോഷ്യൽ മീഡിയയിലോ വാട്സാപ്പ് ഗ്രൂപ്പിലോ ഒരാൾ നിരന്തരമായി നഗ്നമായ നുണകൾ ഷെയർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ മറ്റൊരാളുടെ വ്യക്തിത്വത്തെ നിരന്തരമായി ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഉപദ്രവിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നാം മിണ്ടാതിരിക്കണോ? നാം അവഗണിക്കണോ? നമ്മുടെ നിശബ്ദത എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഓഫ്ലൈൻ ലോകത്ത് നമ്മൾ കണ്ടതുപോലെ സോഷ്യൽ മീഡിയയിലുള്ള നമ്മുടെ നിശബ്ദതയും സമാനമായ ഉച്ചത്തിലുള്ള സന്ദേശമാണ് നൽകുന്നത്. കൂടുതൽ നുണകൾ ഷെയർ ചെയ്യാൻ നമ്മുടെ സുഹൃത്തുക്കളെ പ്രോത്സാഹിപ്പിക്കും. ആ വ്യക്തി ഷെയർ ചെയ്യുന്ന നുണകൾ ഒരു ദിവസം വലിയ ദുരന്തത്തിന് കാരണമാവും. സമാനമായ ആക്രമണ സന്ദേശങ്ങൾ ഷെയർ ചെയ്യാൻ ഇത് ഒരുപാട് ആളുകളെ പ്രേരിപ്പിക്കും. ഗ്രൂപ്പിൽ വരുന്ന ഒരാളുടെ മെസ്സേജും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. ഒരു ദിവസം നമ്മളും ഈ ദുഷ്പ്രചരണങ്ങൾക്ക് ഇരയാവും. ഓൺലൈനായും ഓഫ്ലൈനായും നമുക്ക് വേണ്ടി മറ്റുള്ളവർ സംസാരിക്കണം എന്ന് നമ്മൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സത്യത്തിനും നീതിക്കും വേണ്ടി നമ്മൾ ഉറച്ചു തന്നെ നിൽക്കണം. ഹോളോകോസ്റ്റ് അതിജീവിച്ചവനും നോബൽ പ്രൈസ് സമ്മാന ജേതാവുമായ ഈലൈ വിസിൽ ഒരിക്കൽ പറഞ്ഞു, നിശബ്ദതയോ നിഷ്പക്ഷതയോ എല്ലായ്പ്പോഴും പീഡകനെ സഹായിക്കുന്നു, ഒരിക്കലും ഇരയല്ല. മൗനം പീഡിപ്പിക്കുന്നവനെ പ്രോത്സാഹിപ്പിക്കും, ഒരിക്കലും പീഡിപ്പിക്കപ്പെടുന്നവനെയല്ല. ചിലപ്പോൾ നാം ഇടപെടണം. വാട്സാപ്പിലൂടെ ലഭിച്ച വാർത്തകളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്ന് നോക്കാം. സന്ദേശത്തിന് ഉറവിടമുണ്ടോ എന്നതാണ് ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത്. ഉണ്ടെങ്കിൽ എന്താണത്? അതറിയപ്പെടുന്ന സ്ഥാപിതമായ മുഖ്യധാരാ ഉറവിടമാണോ അതോ ഔദ്യോഗിക ഉറവിടമാണോ? ഇല്ലെങ്കിൽ ഉറവിടം അന്വേഷിക്കുക, അഥവാ ഭാവിയിൽ ഉറവിടം പോസ്റ്റ് ചെയ്യാൻ അയച്ച ആളോട് മാന്യമായി അഭ്യർത്ഥിക്കുക. ഇനി നിങ്ങൾക്കിഷ്ടപ്പെടുന്ന ഒരു ഉദാഹരണം നോക്കാം. കളക്ടർ അവധി പ്രഖ്യാപിച്ചതായി ഇങ്ങനൊരു സന്ദേശം ലഭിച്ചു എന്ന് കരുതുക. നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? കൊള്ളാം. ഇതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ്. പക്ഷേ വ്യാജ വാർത്തകളിലൂടെ അവരെ ഭിന്നിപ്പിക്കാൻ അതിലേറെ എളുപ്പമാണ്. നമ്മൾ വായിക്കുന്ന വാർത്തകൾ വ്യത്യസ്തമായ വാർത്താ ഉറവിടങ്ങളിൽ നിന്നായിരിക്കണം. ഒന്നിലധികം പത്രങ്ങൾ, ടി വി ചാനലുകൾ, മറ്റ് പ്രസിദ്ധീകരണങ്ങൾ എന്നിവ പോലുള്ള വിവിധ തരം വാർത്താ ഉറവിടങ്ങളെ നമ്മൾ ആശ്രയിക്കുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം. നമുക്കിനി ഒരു ഷോർട്ട് ഫിലിം കാണാം.
ഉത്തരവാദിത്തമുള്ള പൗരൻ എന്ന നിലയിൽ കോവിഡിന്റെ ശൃംഖല തകർക്കുന്നതിൽ മാത്രമല്ല തെറ്റായ വിവരങ്ങളുടെ ശൃംഖല തകർക്കുന്നതിലും നാം എല്ലായ്പ്പോഴും മുൻപന്തിയിലായിരിക്കണം. നമസ്കാരം, ഞാൻ എറണാകുളം ജില്ലാ കളക്ടർ. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഒരു അറിയിപ്പുണ്ട്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു അന്യ സംസ്ഥാന സംഘം എറണാകുളം നഗരത്തിൽ വ്യാപകമായിരിക്കുന്നു. ആയതിനാൽ നമ്മുടെ കുട്ടികൾ വീടിനുള്ളിൽ തന്നെ കഴിയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പോലീസ് ഈ കുറ്റവാളികളെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളുടെ സുരക്ഷ നമ്മുടെ കൈകളിൽ. देखिए खाना का हाल, देखिए पूरा खाना का हाल। देखिए पूरा खाना, पूरा यात्री दिया है, खाने का भी खाना नहीं है। देखिए आप सब